സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള വിമാനയാത്രക്കാർ 24 മണിക്കൂറോളമായി ദുരിതത്തിൽ. ഇന്നലെ രാത്രി 12:05 പുറപ്പെടേണ്ട ഇൻഡിഗോ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കിയതോടെയാണ് യാത്രക്കാർ ദുരിതത്തിലായത്. ഇവർക്ക് എപ്പോൾ യാത്ര ചെയ്യാനാകുമെന്ന കൃത്യമായ വിവരം വിമാന കമ്പനി നൽകുന്നുമില്ല. ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ഇൻഡിഗോ വിമാനം അരമണിക്കൂർ ശേഷമാണ് തിരിച്ചിറക്കിയത്. വിമാനത്തിൽ നിന്നും പുക ഉയരുകയും യാത്രക്കാർക്ക് ശ്വാസതടസ്സമുണ്ടാവുകയും ചെയ്തതോടെയായിരുന്നു ഇത്. അർദ്ധരാത്രിയോടെ ചില യാത്രക്കാരെ മുംബൈ ഡൽഹി വിമാനത്തിൽ കയറ്റിവിട്ടു. വിമാനത്താവളത്തിൽ അകപ്പെട്ട മറ്റ് യാത്രക്കാർ ബഹളം വെച്ചതോടെ രാവിലെ ഒരു ഹോട്ടലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഏകദേശം 20 മിനിറ്റ് പൊന്തി യാത്ര തുടങ്ങിയപ്പോൾ പുക കണ്ടു. വളരെ ഭീകരമായ അന്തരീക്ഷമായിരുന്നു. വളരെ പെട്ടെന്ന് ഒരു 20 മിനിറ്റിന്റെ ഉള്ളിൽ 1.5 മണിക്കൂറിനുള്ളിൽ ഫ്ലൈറ്റ് തിരിച്ച് ലാൻഡ് ചെയ്തു. യാത്രക്കാരിൽ കൂടുതലും പ്രായമായ ഉംറ തീർത്ഥാടകരാണ്. വീൽചെയർ യാത്രക്കാരും കാഴ്ചശേഷിയില്ലാത്തവരും മകന്റെ ശസ്ത്രക്രിയക്കായി പോകുന്നവരുമെല്ലാം യാത്രക്കാരിലുണ്ട്. കാഴ്ചയില്ലാത്ത ഒരാളാണ് 15 ദിവസം മുമ്പ് ഇവർക്ക് വേണ്ടി വന്നതാണ്. ഉറ്റവരുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാനുള്ളവരും കൂട്ടത്തിലുണ്ട്. ഇപ്പൊ ഇന്നലെ പോകുന്ന ഫ്ലൈറ്റ് പോയിട്ടില്ല. ഇവരെ ഒരുപാട് പ്രായധികമുള്ള ഉംറ പാസഞ്ചേഴ്സും മറ്റുള്ളവരും ബുദ്ധിമുട്ടിക്കുകയാണ്. ഇതിനൊരു പരിഹാരം അധികാരികൾ എന്തെങ്കിലും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഒരു സാമൂഹ്യ പ്രസംഗങ്ങളായിട്ട് എനിക്കറിയിക്കാവുന്നത്. വിമാനത്തിന്റെ ഡോർ അടക്കുവാൻ കഴിയാത്തതിനാൽ കഴിഞ്ഞ ദിവസം കേരളത്തിലേക്കുള്ള മറ്റൊരു വിമാനത്തിന്റെ യാത്രയും മുടങ്ങിയിരുന്നു. വൻ തുക കൊടുത്താലും കൃത്യസമയത്ത് സുരക്ഷിതമായി നാട്ടിലെത്തുവാൻ കഴിയാതെ ദുരിതമനുഭവിക്കുകയാണ് പ്രവാസികൾ. ജാഫറിലെ പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.